अगेन नोबडीज होम। हेलो, एवड़ा पोवा? ओह माय गॉड, अभी नी एने पेड़िपिच्च कलंजु। आई एम शॉक्ड। ഞാനും ഷോക്കായി നിൽക്കുവാ. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത്? ഏയ്, ഞാൻ എന്താ ചെയ്തത്? അതാ പെട്ടെന്ന് നീ വന്നു, ഹലോം പറഞ്ഞില്ല, ഹായും പറഞ്ഞില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നീ ഇത് എവിടെ പോവാന്ന്? നോട്ടി ബോയ്. നിനക്ക് ഡയറക്റ്റായി സംസാരിക്കുന്നതല്ലേ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ നിന്നോടും ഡയറക്റ്റായിട്ട് സംസാരിക്കാന്ന് വെച്ചു. എന്തു പറയുന്നു? എന്ന് വെച്ചാ, ഐ ഡിഡ്ന്റ് ക്യാച്ച് യു. നിനക്ക് എത്ര ധൈര്യമുണ്ട് ബലൂണ്ട് അങ്ങനെയൊക്കെ പറയാനായിട്ട്? ഏയ് അബി, ടേക്ക് ഇറ്റ് ഈസി മാൻ. നീ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? നീ അധികം സ്മാർട്ട് ആവല്ലേ? നിനക്കറിയാം ഞാൻ പ്രിയയെ പറ്റിയാ പറയുന്നതെന്ന്. ആണോ? അവളോ? ആ വേലക്കാരിയെ പോലുള്ളവള്. ഇനി അവളെ എങ്ങാനും വേലക്കാരി എന്ന് വിളിച്ചാ? ഏയ് അബി, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ നിന്റെ ഒപ്പീനിയൻ ചോദിച്ചോ? ആഹാ, കൊള്ളാം. ഇതിനു മുമ്പ് എത്ര തവണ നീ എന്നോട് എന്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്, ബട്ട് എനിക്കതിന് ഒരു വിഷമവും ഇല്ല. നിനക്ക് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ പ്രിയയെ പറ്റി ഒന്നും പറഞ്ഞു പോരുത്. അവൾ എന്റെ വെറും ഫ്രണ്ടല്ല, ബെസ്റ്റ് ഫ്രണ്ടാണ്. ആഹാ, ഫ്രണ്ട്? അതും ബെസ്റ്റ് ഫ്രണ്ട്? അപ്പൊ ഞാനോ? ഞാൻ ആരും അല്ലേ? വാ ബി വാ, നീ വലിയ സ്റ്റാർ ആയപ്പോ എന്നെ മറന്നല്ലേ? നിന്നെ ഈ സിംഗറിൽ നിന്ന് ഒരു റോക്ക് സ്റ്റാർ ആക്കി മാറ്റിയ ഞാനാണ്. മറന്നോ നീ ഇത്? എന്താടാ ബി, കം ഓൺ, ടേക്ക് ഇറ്റ് ഈസി മാൻ. നമ്മൾ നല്ല ചങ്സ് അല്ലേ? പിന്നെ നീ ഒരു തേർഡ് ക്ലാസ് പെണ്ണിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുന്നേ? അവൾ ആരാ? ഒരു വേലക്കാരി പെണ്ണ്, കണ്ണാടി വെച്ച ഒരു കിളവിയെ പോലുണ്ട്. ഇനി നീ അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ നീ എന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കും. വാ അബി വാ, അവളുടെ മുന്നിൽ ഞാനിപ്പോ നിനക്ക് ആരും അല്ലാതായി. നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണുന്നില്ലേ? കീപ് ഇറ്റ് അപ്പ് അബി, കീപ് ഇറ്റ് അപ്പ്. ഞാൻ നിന്നെ സഹായിച്ചതിനൊക്കെ ഉള്ള പ്രതിഫലം ഇതല്ലേ? നീ എന്നെ സഹായിച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഉള്ളതുകൊണ്ടാ നിന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാത്തത് ഞാൻ. അതുകൊണ്ട് മിണ്ടാതെ ഇവിടെ ഇറങ്ങി പോവാൻ നോക്ക്. ഫൈൻ, നിനക്കിനി എന്റെ ഒപ്പീനിയൻ ഒന്നും കേക്കണ്ടെങ്കിൽ കേക്കണ്ട. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ വന്നതേ തനുവിനെ കാണാൻ വേണ്ടിട്ടാ. അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയില്ലെങ്കിൽ, അവരെ പ്രശംസിക്കാൻ കഴിയില്ലെങ്കിൽ, നീ തനുവിനെയല്ല ആരെയും കാണേണ്ട ആവശ്യമില്ല. ഇത് നിന്റെ സാധാരണ ഷോ ഓഫ് മീറ്റിംഗ് ഒന്നും അല്ല റോക്കി. നീ അവളുടെ ഡ്രസ്സിലും അവളുടെ മുഖത്തും നോക്കി കമന്റ് ചെയ്യാനായിട്ട്. ഇത് എന്റെ വീടാണ്, ഇവിടെ മുഖത്തേക്കാൾ ഇമ്പോർട്ടൻസ് മനസ്സിനാണ്. അതെന്തായാലും നിനക്കുണ്ടാവും തോന്നുന്നില്ല. ഇപ്പൊ നീ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്. എന്ത് ഇൻസൾട്ട്? ആക്ച്വലി നീയല്ലേ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്. സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്തവരെ ആരെങ്കിലും ബഹുമാനിക്കും നീ വിചാരിക്കണ്ട, പ്രത്യേകിച്ചും ഈ അഭിഷേക് മേനോൻ. നിനക്ക് പ്രിയയെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? നീ അവളെക്കുറിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ. അവൾ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? അവൾ എത്ര ഇന്റലിജന്റ് ആണെന്നും അവളുടെ മനസ്സ് എത്ര വലുതാണെന്നും അറിയോ? ഇല്ലല്ലോ. എന്നിട്ട് നീ ഇതൊക്കെ പറഞ്ഞു അല്ലേ? നീ എന്തോ ലെവലിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. സമ്മതിച്ചു, അവളുടെ ഫിനാൻഷ്യൽ ലെവൽ അത്ര ഹൈ ഒന്നുമല്ല, പക്ഷെ അവളുടെ ഹ്യൂമാനിറ്റിയുടെ ലെവൽ വളരെ വലുതാണ്. നിന്നെ പോലെ സ്റ്റാറ്റസ് നോക്കിയല്ല അവൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നത്. എന്റെ സ്വഭാവം മനസ്സിലാക്കി തന്നെ അവൾ എന്നെ ഫ്രണ്ടാക്കിയത്. ആ പിന്നെ അവൾ നിന്റെ അത്ര സമ്പാദിക്കുന്നൊന്നുമില്ല, പക്ഷെ അവൾക്ക് ബന്ധങ്ങളുടെ വില നന്നായിട്ടറിയാം. ആ ബന്ധങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അറിയാം. പ്രിയയെ പോലൊരു പെൺകുട്ടിയെ വൈഫൈ കിട്ടുന്നതിൽ പ്രണവ് എത്രമാത്രം ലക്കിയാണെന്ന് നിനക്കറിയോ? നീ എന്താ പറഞ്ഞത്? അവൾ അവനെ ഡിസർവ് ചെയ്യുന്നില്ലെന്നോ? എന്റെ ഫ്രണ്ടാവാൻ നിനക്കാ യോഗ്യതയില്ലാത്തത്? അബി, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുക. അതെ, ഞാൻ ലിമിറ്റ് ക്രോസ് ചെയ്യുക, പക്ഷെ നിന്റെ സംസാരത്തിന് ലിമിറ്റ് ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങി പോവാൻ നോക്ക്. അബി, നീ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഞാൻ റോക്കിയാണ്. റോക്കി റോക്കി ആയാലും കോക്കി ആയാലും എനിക്കൊന്നുമില്ല. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ റൈറ്റ് നൗ. അബി, നീ ചെയ്യുന്ന ശരിയല്ല. ഞാൻ നിന്നെ ഇൻഡസ്ട്രിയിൽ നാണം കെടുത്തിയിരിക്കും. നീ എന്നെ എത്ര വേണമെങ്കിലും നാണം കെടുത്തിക്കും, പക്ഷെ നീ പ്രിയ എങ്ങാനും നാണം കെടുത്താൻ ശ്രമിച്ച പിന്നെ നീ ഇതുവരെ കണ്ട അബി ആയിരിക്കില്ല നീ കാണാൻ പോകുന്നത്. എന്റെ സ്വഭാവം മാറ്റാൻ ഇറങ്ങിപ്പോടാ. ഞാനിപ്പോ പോകുന്നു, ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ നോക്കിക്കോ അബി. ഞാൻ ചിന്തിച്ച പോലെ തന്നെയാണ് നീ റിയാക്ട് ചെയ്യുന്നേ. ഇന്ന് പ്രിയച്ചയ്ക്ക് വേണ്ടി നീ നിന്റെ പഴയ സുഹൃത്തിനെ പോലും വേണ്ടെന്ന് വെച്ചു. ഞാനിപ്പോ റോക്കിയോടുള്ള നിന്റെ ദേഷ്യത്തെയല്ല, പ്രിയച്ചയോടുള്ള നിന്റെ സ്നേഹത്തെ കണ്ടേ. അബി, അബി സി, നമ്മുടെ കല്യാണത്തിന് ഡെക്കറേഷൻസിന് വേണ്ടി ഞാൻ കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്തു. നീ നോക്ക്, എനിക്കൊരു മൂഡില്ല. എന്തു പറ്റി? നീ വളരെ ടെൻഷനിലാണല്ലോ. എല്ലാം ഓക്കെ അല്ലേ? റോക്കി പ്രിയയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ ഞാൻ ഒരുപാട് അപ്സെറ്റ് ആയി. ഓ ആണോ? അബി, യു നോ,
ഞാനും അത് തന്നെ ചിന്തിച്ചേ നിന്നോട് സംസാരിക്കണമെന്നാ കരുതിയത് പിന്നെ എനിക്ക് തോന്നി നിനക്ക് ദേഷ്യം വരുമെന്ന് യുനോ ശരിക്കും എനിക്കും വിഷമം തോന്നി പിന്നെ എനിക്ക് തോന്നി റോക്കി പ്രിയയുടെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയണ്ടായിരുന്നുവെന്ന് ഐ മീൻ അത് ശരിക്കും സത്യം തന്നെയാ പക്ഷേ യുനോ എന്തായാലും ഇനി നിനക്കത് റിയലൈസ് ആയിക്കോളും സി അബി വിഷമം തോന്നരുത് നമുക്കും പ്രിയ വളരെ സിമ്പിളാണെന്ന് തോന്നാറുണ്ട് അവൾക്ക് ഡ്രസ് ധരിക്കാനുള്ള സെൻസും ഇല്ല ഹൈ സൊസൈറ്റിയിലുള്ള പെരുമാറ്റങ്ങളും ഇല്ല ഐ മീൻ ആളുകൾ ഇതൊക്കെ പഠിച്ചിട്ടും അവൾ നിന്റെ കൂടെ എത്ര നാളായിട്ടുണ്ട് പക്ഷെ ഇതുവരെ അവൾക്ക് മനസ്സിലായിട്ടില്ല ഹൗ ടു ഡ്രസ് ഹൗ ടു ലുക്ക് ക്ലാസി പക്ഷെ അവൾക്ക് ഈ തേർഡ് ക്ലാസ് ഡ്രസ് ഇടുമ്പോൾ എന്ത് സന്തോഷം കിട്ടുന്നതെന്ന് അറിയില്ല പിന്നെ നീ അവളെ പുറത്ത് പാർട്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ യുനോ എൻ്റെ ഫ്രണ്ട്സും അവളെ നോക്കി ചിരിക്കാറുണ്ട് ആൻഡ് ഓണസ്റ്റ്ലി എനിക്കതിലൊരു കുഴപ്പമില്ല പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ നിന്നെക്കുറിച്ച് എന്ത് പറയുമെന്ന് ടെൻഷനുണ്ട് ആളുകൾ എന്ത് ചിന്തിക്കും നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെയാണെന്ന് ചിന്തിക്കില്ലേ പിന്നെ ഞാൻ ചിന്തിക്കുന്നത് അവളെ കണ്ട് നിന്റെ ഫാൻ ഫോളോയിങ് കുറയാതിരുന്നാൽ മതിയായിരുന്നു നിന്റെ കരിയറിനെ ബാധിക്കരുത് യുനോ അബി ഞാൻ എല്ലാം സഹിക്കും ബട്ട് നിന്റെ ഡൗൺഫോൾ എനിക്ക് കാണാൻ കഴിയില്ല ഐ ഹോപ്പ് നിനക്ക് മനസ്സിലായി കാണും നീ പുറത്ത് പോകുമ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് കാണാൻ ഭംഗിയാണ് ആ പ്രിയയ്ക്കൊപ്പം ഉണ്ടല്ലോ റോക്കി എനിക്ക് പറയാനുള്ളത് തന്നെയാണ് പറഞ്ഞത് ബട്ട് എന്തായാലും താങ്ക് ഗോഡ് ഇനി എല്ലാം ഓക്കെ ആവും റൈറ്റ് തനു നീയും നീമാ റോക്കിയെ പോലെയാണോ ചിന്തിക്കുന്നത് ഞാൻ വിചാരിച്ചു നീ ഒരു സ്ത്രീയല്ലേ അപ്പോൾ ഒരു സ്ത്രീയെ പോലെ ചിന്തിക്കുള്ളൂ നീ കുറച്ച് സെൻസിബിൾ ആയിരിക്കും ലുക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു തനു ശരിക്കും ഒരു നല്ല മനുഷ്യനായിരിക്കുന്നത് ഏറ്റവും നല്ലത് നീ എന്നോട് പലവട്ടം ചോദിച്ചിട്ടില്ലേ എൻ്റെ ഒപ്പം നടന്നിട്ട് പ്രിയ എന്താ പഠിച്ചതെന്ന് എന്നാൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ എൻ്റെ കൂടെ നടന്നിട്ട് നീ എന്താ പഠിച്ചേ നിനക്കറിയില്ലേ എനിക്ക് സിമ്പിൾ വ്യക്തികളെ ഇഷ്ടമെന്ന് ഞാനിങ്ങനെ റോക്ക് സ്റ്റാർ ആയിട്ട് നടക്കുന്നതിൻ്റെ കാര്യം അതെൻ്റെ ജോലി ആയതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെറും ഒരു സിമ്പിൾ വ്യക്തി അതനു പിന്നെ നിനക്കറിയോ ആ റോക്കിയോട് എനിക്ക് തോന്നിയ ദേഷ്യം ഇപ്പോൾ എനിക്ക് നിന്നോടും തോന്നിപ്പോവുകയാണ് തനു പിന്നെ എന്നോടും ഞാൻ ഇങ്ങനത്തെ ചിന്താഗതിയുള്ള വ്യക്തിയാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് നിനക്ക് പ്രിയയെ മനസ്സിലാക്കാനും കഴിയില്ല എന്നെ മനസ്സിലാക്കാനും കഴിയില്ല ഇറ്റ്സ് സാഡ് ഇറ്റ്സ് റിയലി സാഡ് ആഹാ കൊള്ളാലോ അബി നിന്റെ മുറിവുകൾ വളരെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് സ്നേഹത്തോടെ കെട്ടിയതുകൊണ്ടാണ് നന്നായിരിക്കുന്നത് ആ എന്ന് വെച്ചാ അബി കെട്ടി തന്നോണ്ട് ഇതിന് സ്നേഹം കൂടുതലാണെന്നാണോ അമ്മേ മുറിവ് കെട്ടിയതിലൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഉള്ളിലാ സ്നേഹം പക്ഷെ നീ പറ നിന്റെ കണ്ണുകളിലെ പ്രണയം തിരിച്ചറിഞ്ഞോ ഇല്ലയോ അതെനിക്ക് അറിയില്ല അച്ഛമ്മ ഞാൻ സ്നേഹത്തോടെ നോക്കിയത് ഇനി അദ്ദേഹം പറയട്ടെ എനിക്ക് തോന്നുന്നു സർല അവൻ വളരെ സ്നേഹത്തോടെയാണ് മുറിവ് കെട്ടിയത് അതുകൊണ്ട് മുറിവ് വേഗം ഉണങ്ങും പക്ഷേ ഈ മുറിവിന് ഗുണമല്ല ചില പ്രണയത്തിന്റെ ഗുണമാണ് എന്താ അച്ഛമ്മ ആരുടെ പ്രണയത്തെ പറ്റി പറയുന്നേ അല്ല ഇതാരും മോനോ നമസ്കാരം മോനെ വരൂ ഇരിക്കൂ മോനെ വരൂ ഇരിക്കൂ വേണ്ട അച്ഛമ്മ ഞാനിവിടെ നിന്നോളാം മോനിരിക്കെ ഞാൻ രണ്ട് മിനിറ്റിനകം ചായയും കൊണ്ട് വരാം അല്ല ഇപ്പോ ഇപ്പോ ചായ ഒന്നും വേണ്ട താങ്ക് യു ഇരിക്കും മോനെ ട്രെയിൻ ഒന്നും മിസ്സാവാനില്ലല്ലോ ചായ കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട ക്യാരറ്റ് അലവ ഉണ്ട് സർളാ പോയി ക്യാരറ്റ് അലവ എടുക്ക് ഞാൻ അലവ് എടുത്തിട്ട് വരാം ഇന്ന് രാവിലെ ഉണ്ടാക്കിയ അലവയാണ് വേണ്ട ആന്റി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്ന സാരല്ല അല്ല അമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല അതുമാത്രല്ല ഞാൻ ഇന്ന് രാവിലെ അലവ് ഉണ്ടാക്കിയപ്പോ പ്രിയോട് പറഞ്ഞതാണ് നീ രാവിലെ പോകുമ്പോ ഉണ്ടല്ലോ അവനും കുറച്ച് അലുവ കൊണ്ടുപോണേന്ന് ദേ ഇപ്പൊ നോക്കൂ മോൻ തന്നെ ഇവിടെ വന്നു മോനിവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ അലുവ എടുത്തിട്ട് വരാം വേറെ ആരും അല്ല ഞാൻ തന്നെ ഉണ്ടാക്കിയ അലുവേത് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഞാൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം ഇരിക്കൂ ഇരിക്കും മോനെ ആ ഇരിക്കേ
അയ്യോ, ഞാനൊരു കാര്യം അവളോട് പറയാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ വരാം. സാറെന്താ രാവിലെ ഈ നേരത്ത്? എന്താ, എനിക്കിവിടെ വരാൻ സമയം നോക്കണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓഹോ, അപ്പൊ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയല്ലേ. ആക്ച്വലി എനിക്ക് നിന്നെ കൊണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ അത്യാവശ്യം? അത് ആദ്യം നീ പറ. അച്ഛമ്മ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ആരുടെ പ്രണയത്തിന്റെ ഫലമാ കണ്ടു തുടങ്ങിയത്? അതൊന്നുമില്ല സാർ, പറയൂ എന്താ ആവശ്യമുള്ളത്? എനിക്ക് എനിക്ക് നിന്നെ പുറത്തോട്ടൊന്ന് കൊണ്ടുപോകണമായിരുന്നു. ഇപ്പോ ഇപ്പോ തന്നെ. എവിടെയാ? ഡേറ്റിംഗ് ആണോ? അതെ, ഡേറ്റിന് പോണം. അതും എനിക്ക് ഇപ്പൊ തന്നെ പോണം. നീ പെട്ടെന്ന് ഇറങ്ങപ്പോ. ഇപ്പോഴോ? അതെ, കാര്യം സെർലാൻഡി വന്നാ പിന്നെ ഫുഡ് കഴിപ്പിച്ച് ഇവിടെ തന്നെ കിടത്തി ഉറക്കുമെന്നെ. ആ പക്ഷേ സാറിന് അമ്മ ഉണ്ടാക്കി തരുന്നൊക്കെ ഇഷ്ടല്ലേ, പിന്നെ ഇപ്പൊ എന്താ വേണ്ടെന്ന് പറയുന്നത്? അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ തന്നെയാ. മാത്രമല്ല എനിക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആയിട്ട് ജീവിതകാലം മുഴുവൻ ഇവിടുത്തെ ഫുഡ് കഴിക്കാനാ താല്പര്യം. പക്ഷെ എനിക്കിപ്പോ ഫുഡിനെ പറ്റിയല്ല ചിന്ത, ഞാൻ നിന്നെ പറ്റിയാ ചിന്തിക്കുന്നത്. ഞാൻ വളരെ ടെൻഷനില്ല, നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ. സാർ എന്തിനാ ടെൻഷൻ ആവുന്നേ? അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞോളാം. ആദ്യം നീ എന്റെ ഒന്ന് വരാൻ നോക്ക്. അതെ, സാറിന്റെ ഒപ്പം ഇറങ്ങിപ്പോയിന്ന് എന്റെ അമ്മ എങ്ങനെയോ അറിഞ്ഞാലുണ്ടല്ലോ. ഞാൻ എന്റെ കൂടെ ഒളിച്ചോടാനല്ല പറഞ്ഞത്, നീ ഒന്ന് വന്നേ, എനിക്ക് സംസാരിക്കണം. അമ്മ കേക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആന്റി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോവാന്ന്. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ, വാ ഇങ്ങോട്ട്. അതനു, നീ വന്നത് നന്നായി. എന്തായി കാര്യങ്ങളൊക്കെ? നീ ഏട്ടനെ കാണിച്ച ഡെക്കറേഷൻസ് ഒക്കെ ഏട്ടന് ഇഷ്ടപ്പെട്ടോ? അതെന്തായി പറ? പിന്നെ നീ ഏട്ടന്റെ മുന്നിൽ വെച്ച് പ്രിയ തരം താഴ്ത്തി പറയാൻ ശ്രമിച്ചോ ഇല്ലയോ? ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ തനു? എന്ത് ഫലം ഉണ്ടാവാൻ ആലിയ? എനിക്ക് മനസ്സിലാവാത്തത്, നമ്മള് ആ പ്രിയക്കെതിരായി എന്ത് പ്ലാൻ ചെയ്താലും അതിന്റെ ഫലം ആ പ്രിയക്ക് തന്നെയാ കിട്ടുന്നത്. എന്ന് വെച്ചാ ആലിയ, എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലാൻ നമുക്ക് തന്നെ പാരയാവോന്ന്. ഐ മീൻ, നമ്മൾ റോക്കിയുടെ തോക്ക് ഉപയോഗിച്ച് നടത്താനിരുന്ന ഫയറിംഗ് അത് നമുക്ക് തന്നെ ബാക്ക് ഫയർ ആവോന്ന. എന്താ പറയുന്നത് തനു? ഐ മീൻ ലൈക്ക്, നമ്മൾ കണ്ടതല്ലേ ഏട്ട റോക്കിയുടെ മുന്നിൽ വെച്ച് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഐ നോ, പക്ഷെ അത് ഇന്നലത്തെ കാര്യമായിരുന്നു. ഇന്ന് തോന്നുന്നു അബിക്ക് റോക്കിയെ ഇഷ്ടമല്ലെന്ന്, അവനെ വെറുക്കുന്നു. പക്ഷെ അബി ഉറപ്പായി എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്ത് ചെയ്യാനാ അറിയില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യും. എന്ത് ചെയ്താലും അത് നമുക്ക് അഗേൻസ്റ്റ് തന്നെ ആയിരിക്കും. നീ അനാവശ്യം പറയുന്ന നിർത്ത്, വെറുതെ ഒന്നും ചിന്തിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അബിനെയും എന്തായിരിക്കും ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് എന്താ ഇത്ര ടെൻഷൻ? ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ ഇവിടെ പുറത്തു കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഞാൻ എങ്ങനെ പറയും? എന്റെ കാഴ്ചപ്പാടിൽ ഇവൾ പെർഫെക്റ്റ് ആണ്, പക്ഷേ പ്രണവിന് വേണ്ടി ഇവൾ കുറച്ചെങ്കിലും മാറണമല്ലോ. സാർ പറഞ്ഞില്ലല്ലോ എന്തിനാ എന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നെന്ന്. അത് ആക്ച്വലി എനിക്ക് തന്നെ അറിയില്ല ശരിക്കും ഞാൻ നിന്നെ എന്തിനാ പുറത്തേക്ക് കൊണ്ടുവന്നേന്ന്. ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കിരുന്ന് എനിക്കങ്ങ് ബോറടിച്ചു. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യവും പറയാനുണ്ട്. അപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് പുറത്തുപോയി സംസാരിച്ചാലോ എന്ന്. അതാ നിന്നെയും വിളിച്ചോണ്ട് പുറത്തോട്ട് വന്നത്. തനു ബിസി ആയിരുന്നോ? ഇല്ല. അതെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോയ്സ് അല്ല, സെക്കൻഡ് ഓപ്ഷനാ. എനിക്ക് അപ്പോഴേ തോന്നി. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഞാനെന്തോ കേട്ടല്ലോ. എന്താ കേട്ടത്? അങ്ങോട്ട് മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ നന്നായി പോയി. ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാലേ. ഏതെങ്കിലും കഫേയിലിരുന്നാലോ? വണ്ടി നിർത്തോ. നിർത്തുന്നേ? എന്തോറ്റി സംസാരിക്കണോ അല്ലേ? ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇവിടെയോ? ഒന്ന് വരൂന്നേ. അവിടെ ഒന്നും ആരുമില്ല. ഇങ്ങോട്ട് വന്നേ, വന്നേ വേഗം. നേരെ നിക്ക, ഇങ്ങനെ നിക്ക്. ഇങ്ങോട്ട് നോക്ക്, നേരെ നിക്ക്.
ും വരൂ എന്റെ കൂടെ. ചേട്ടാ ഐസ് ഉണ്ടോ? എനിക്ക് ഒരു മിനിറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നേ? നമ്മൾ ഐസ്ക്രീം കഴിക്കാനല്ലേ വന്നത്. ഐസ്ക്രീം അല്ല ഐസ്. ഇങ്ങോട്ട് വന്നേ. എന്താ ചേട്ടാ? രണ്ട് ഐസ് വേണം, റോസ് കളറുള്ള സ്പെഷ്യൽ. ശരി മാഡം, പക്ഷേ ഇതൊക്കെ കുട്ടികളല്ലേ കഴിക്കുന്നത്? ആ ഉറപ്പായും, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്താലല്ലേ കുട്ടികളെ പോലെ സന്തോഷിക്കാൻ പറ്റൂ. സാറിനറിയോ, കുട്ടിക്കാലം മുതലേ ഐസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. സ്കൂളിൽ വിട്ടാ ഞാനും ബുൾബുളും ഒരുമിച്ച്. നീ എന്താ നിർത്തിയത്? ഈ ബുൾബുൾ ആരാ? ബുൾബുൾ എന്റെ സഹോദരിയായിരുന്നു. സഹോദരിയായിരുന്നു എന്ന് പറഞ്ഞാ? അവൾ ഇന്ന് ഈ ലോകത്തില്ല. ഓ, ഐ ആം റിയലി സോറി. എനിക്കറിയില്ലായിരുന്നു നിനക്ക് അനിയത്തിയുള്ള കാര്യം. എന്താ പറ്റിയ അവക്ക്? നിനക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ? ഏയ്, ഇല്ല, കുഴപ്പമില്ല. ആക്ച്വലി ഒരു ആക്സിഡന്റിൽ. ഐ എം സോറി, എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു ട്രാജഡി നിനക്കുണ്ടെന്ന്. എല്ലാം നിങ്ങൾക്കറിയാം, ഓർമ്മയില്ലെന്നേ ഉള്ളൂ. അത് സാറെ ശ്രദ്ധിക്കാത്തോണ്ട്. എൻ്റെ വീട്ടിലെ ബുൾബുളിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസും ഉണ്ട്. സാർ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഞാനതുകൊണ്ട് പറഞ്ഞിട്ടുമില്ല. താങ്ക് യു ചേട്ടാ. ഈ രാത്രിയിലും നല്ല ചൂടുണ്ടല്ലേ. വരൂ, വന്നേ. സാർ ഇങ്ങനെ കുട്ടികളെ പോലെ ഐസ് കഴിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും എന്താ ഇവളെ മനസ്സിലാക്കാത്ത? ഇവളുടെ മനസ്സാരും കാണുന്നില്ല. ഇത്രയും പാവവും നിഷ്കളങ്കയുമായ ഒരു പെൺകുട്ടി ഈ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല. എന്നെ ഇത് കുടിക്കാനായിട്ട് നീ പഠിപ്പിക്കായിരുന്നില്ലേ? എന്താ നീ പറഞ്ഞേ? ഞാൻ കുട്ടികളെ പോലെയാണെന്നോ? കുട്ടികളെ പോലെ കാണിച്ചത് നീയാ. ദേ കണ്ടില്ലേ, താഴെയിട്ട് പൊട്ടിച്ചത്.
എന്നിട്ടിപ്പോ മുഖവും വീർപ്പിച്ച് നിൽക്കുന്നു. ഈ ഐസ് കഴിച്ചതിന് ശേഷം നമുക്ക് പാനിപ്പൂരി കഴിക്കാം. അതിനുശേഷം ബട്ടൂര. പിന്നെ എരിവ് തോന്നുമ്പോൾ നമുക്ക് മതിയോ? നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണം? ബെലൂണെ, നീ എന്തായി ചെയ്യുന്നത്? കുട്ടികളെ പോലെ വെറുതെ. ചിലപ്പോഴൊക്കെ കുട്ടികളെ പോലെ ആവുന്ന നല്ലതാ. സാറല്ലേ പറഞ്ഞത് സാറിന് എന്തോ പറയാനുണ്ടെന്ന്? അപ്പൊ കാര്യം പറയാൻ അൺകംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ കരുതി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് സാറിന് സാറിനൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമല്ല, നീ എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷേ ഈ സമൂഹം